ടാഗിസിന്റെ പുതിയൊരു എക്സൈറ്റ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സേവിയർ എന്ന ഷോർട്ട് ഫിലിമിന്റെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പം ഡയറക്ടർ മിഥുൻ, എന്താണ് ഇതിന് നമ്മുടെ സേവിയർ ഷോർട്ട് ഫിലിമിനെ പറ്റി പറയാനുള്ളത്? കാലത്തെ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ എത്ര ദിവസം ഷൂട്ടിംഗ്? എത്ര ദിവസം? ഒരു 15 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 3 മാസം കൂടാണ് ചെയ്ത് തീർത്തത്. എന്താണ് എത്ര ഡിലേ വരാനുള്ള കാര്യം? അല്ല, സേവിയർ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. സത്യം പറഞ്ഞ മിഥുൻ കൊറോണയിലെ പുണ്യം കഴിഞ്ഞിട്ട് മറ്റൊരു ഷോർട്ട് ഫിലിം ചെയ്യാനാണ് ഇരുന്നത്. മിഥുന്റെ തന്നെ കൊറോണയിലെ പുണ്യം ഷോർട്ട് ഫിലിം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കണ്ടില്ലാത്തവര് ലിങ്ക് പോയി കാണുക. കൊറോണയിലെ പുണ്യം ഷോർട്ട് ഫിലിം എന്താണ് മിഥുന് പറയാനുള്ളത്? അത് നമ്മുടെ ഒരു ഫ്രണ്ട് കാരണത്തിലാണ് നടന്നത്. കാരണം എന്നാണ് പേര്. ആളുടെ സഹായം കൊണ്ട് പിന്നെ ചന്തു ആളെ കൊണ്ട് അപ്പം അതിനുശേഷം മിഥുൻ വേറൊരെണ്ണം ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം മിഥുൻ്റെ അടുത്ത് ഞാനിങ്ങനെ മിഥുനിങ്ങനെ സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പം അതിനെ കുറിച്ചൊന്ന് വെറുതെ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. ഈ സ്ക്രിപ്റ്റിന്റെ സ്റ്റോറി ത്രെഡ് അത് എവിടെന്നാണ് കിട്ടിയത്? ത്രെഡ് ഞാനിങ്ങനെ ഒരുപാട് വായിക്കാറുണ്ട് ഓൺലൈനും അങ്ങനെയൊക്കെ. എന്താണ് വെച്ചാൽ ക്രൈം ഇൻസിഡൻസ് ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ക്രൈമുകൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് അതിൽ നിന്ന് കിട്ടിയ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെറിയൊരു സ്റ്റോറി, ചെറിയൊരു ത്രെഡാണ് ഞാൻ മിഥുൻ്റെ അടുത്ത് പറയണത്. അപ്പം മിഥുൻ അത് ഇഷ്ടപ്പെട്ടു, മിഥുൻ ഇഷ്ടപ്പെട്ടു, പിന്നെ അത് ഡെവലപ്പ് ചെയ്താണ് സേവിയർ ഷോർട്ട് ഫിലിമിലോട്ട് എത്തിയത്. അത് നമ്മുടെ രണ്ടുപേരുടെ തന്നെയാണ്. അവസരം കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈമാണ് ക്യാമറ മുമ്പിൽ വരുന്നത്. ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എങ്കിലും ഞാൻ ഈ പ്രൈവേറ്റ് ടിവിയിൽ കോമഡി ഉത്സവം കണ്ടു കണ്ടാണ് മിമിക്രിയിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ രണ്ടുപേരിൽ മിമിക്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലേക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കയറി ചെയ്തിട്ടുള്ളതാണ്. ഒറ്റ സ്റ്റേജ് എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആളല്ല. ഒരാളുടെ മെയിൻ ക്യാരക്ടറാണ് പോകുന്നത്. ആവശ്യം ായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് കാണുന്നവര് തന്നെ കണ്ടിട്ട് പറയാം എത്രത്തോളം എഴുതിയത്.
ഞാൻ പഴയകാല ശബ്ദം കേട്ടു പെട്ടെന്ന് ഒരു കല്യാണം നടക്കും മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിൽ ഉണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അവളെന്നെ പ്രേമിക്കോ അതേടാ വേരാ പ്യാരി സോനാരി എന്ന് പറഞ്ഞാൽ തങ്കമേ നീ അദ്ദേഹത്തിന്റെ ഏജൻസിന്റെ ഇപ്പോഴത്തെ മോഡിലേഷൻ അഞ്ചാം പാതിര ഓരോ കൊലപാതകവും കഴിയുമ്പോഴും ഞാൻ ഒന്നരയോ രണ്ടോ കൊല്ലം അവധി എടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു വേട്ട അവസാനിച്ചോന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ അടുത്ത ചെയ്യുന്ന ലിൻഡ് എന്ന ഷോർട്ട് ഫിലിം അത് ഇച്ചിരി ബഡ്ജറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ഇനിയിപ്പോ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇച്ചിരി നല്ല ബഡ്ജറ്റ് സാധനമാണ് പിന്നെ അതിന് ഡെലിവറി പോയി അത് പിന്നെ ഒരു വെബ് സീരീസ് പോപ്പീസ് എന്ന വെബ് സീരീസും ചെയ്യണമെന്നുണ്ട് അതിനെ കുറിച്ച് കൊറോണയുടെ പുണ്യത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കഥാപാത്രം അജിംബാബുവിന്റെയാണ് അതിന്റെ ശ്രീലക്ഷ്മിന്റെ ഡയലോഗ് ഉണ്ട് അന്ന് ചെയ്യും ശ്രീലക്ഷ്മി നിന്നെ തിരക്കിട്ടുണ്ട് ചേട്ടാ നേരത്തെ അങ്ങനെ വർക്കുകളായിട്ടൊന്നും പറയാനില്ല ഞാനിങ്ങനെ എഴുതുമായിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി ഓരോന്നൊക്കെ നോക്കിയിട്ടുണ്ട് ഒന്നും ഇങ്ങനെ മെയിൻ ആയിട്ടൊന്നും വന്നിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് അല്ല ഒരു നമ്മൾക്ക് ഒരു കൂട്ടുകാരന്മാരുടെ ഇതുണ്ട് യൂട്യൂബ് ചാനലുണ്ട് തെക്ക് വടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് കോമഡി വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് ആകെയുള്ള ഒരു ഇത് അല്ലാതെ ഇതിപ്പോ ഷോർട്ട് ഫിലിം എന്ന് പറയാൻ സേവ്യർ ആണ് ആദ്യമായിട്ട് എഴുതിയത് അത് സത്യം വേറൊരാളുടെയാണ് കഥ അപ്പൊ അതിന്റെ ഒന്ന് സഹായിക്കുന്നതന്നേ ഉള്ളൂ ഒന്നും വന്നിട്ടില്ല ശേഷം ഒരുപാട് ഒരുപാട് നല്ല വർക്കുകൾ കിട്ടട്ടെ അല്ലേ പിന്നെ മിഥുനെ ഇനി അടുത്ത എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ലക്ഷ്യ ഫിലിം ആയിരിക്കും അത് ഉറപ്പാണ് അപ്പൊ അതിനെ കേട്ടിട്ട് ഇനി വരുന്ന ഐറ്റംസ് ഒക്കെ എന്താണ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇത് നന്നായിട്ട് അഭിനയിക്കും കേട്ടോ കൊറോണ മുന്നേറ്റിലെ സേവിയറിലൊക്കെ മിഥുൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമയ്ക്ക് തന്നെയാണ് ആഗ്രഹം ഫിലിം ഡയറക്ടർ ആവണം അജിംബാബുവിന്റെ എന്താണ് ആഗ്രഹം അല്ല ഇതില് സിനിമ ഒരു ആഗ്രഹമാണ് അപ്പൊ അതിലോട്ട് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം പരിശ്രമിക്കും ഒരുപാട് ചെയ്യണമെന്നൊക്കെ തോന്നിയത് സത്യം കരിക്ക് വെബ് സീരീസ് തോമസ് പിന്നെ
അഞ്ചാം മുതൽ സിനിമയുടെ ഡയറക്ടർ അല്ലേ? ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച ശേഷം പിന്നെ മീറ്റ് ചെയ്യുന്നത് തന്നെ നീൻബോൾ ഫാൻസ് അസോസിയേഷന്റെ ഒരു ഇത്. നമ്മള് ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുള്ള ഒരു ക്രൂ ആയിരിക്കും അല്ലേ? അപ്പം ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പം സേവിയർ കുറവുള്ള രണ്ട് ഷോർട്ട് ഫിലിമില് ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം, കോമഡിയുടെ അനുഭവം എന്താണ് ഇതിനുണ്ടായിട്ടുള്ളത്? ഫുള്ള് കോമഡി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ റെയിൽവേ പാളത്തിന്റെ അവിടെ, അപ്പൊ അതിന്റെ ഇടയിൽ ട്രെയിൻ കയറി പോകാൻ, ട്രെയിൻ വരുന്ന സമയത്ത് ഇതും ചാവെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കോമഡി അത് ഞാൻ പിന്നെ ക്യാരക്ടർ ഒറിജിനാലിറ്റി ചെയ്യേണ്ടി സാഹസികമായ ഷൂട്ടായിരുന്നു. അപ്പൊ ആ ഒരു കോമഡി അതുകൊണ്ടായിരുന്നു. അതെന്നുവെച്ചാ നമ്മളിപ്പോ ഒരു പയ്യൻ, അതായത് ഇവൻ തന്നെ, നമ്മള് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ബൈക്ക് ഇരുന്നു, ഇവ വേറൊരു വണ്ടി ഇരുന്നു, കാണുന്ന ഒരു ഷോട്ട്. അപ്പൊ ഒരു 10-15 ഷോട്ട് അത് എടുത്ത്, അപ്പം എടുത്തിട്ട് ഒരു ഷോട്ട് എടുത്തുന്ന വണ്ടി എണ്ണത്. ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് വരണമായിരുന്നു. വണ്ടി എടുത്ത് വന്ന് കേരളം വീണ്ടും ഒന്നും എടുക്കും, വീണ്ടും ഒന്നും എടുക്കും. അവസാനം എനിക്ക് വണ്ടി അനുഭവമില്ല, എണ്ണ. അവസാന ഷോട്ട് ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട് എടുത്ത ആ വണ്ടി കൊണ്ട് ഇപ്പൊ വരുന്നത് മാത്രമാക്കി എടുത്ത് എണ്ണ കിടന്നു പോയി. നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള അവരുടെ ഫാമിലി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയെ പറ്റി പറയാം. സപ്പോർട്ട് ആണോ? ഒരു ഫാമിലി അച്ഛൻ അമ്മ ഒറ്റമാനാണ്. അല്ല ചന്തു അവൻ ഫസ്റ്റ് പറഞ്ഞടാ, അവൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, അവൻ എടുക്കുക. മറ്റേ കൊറോണ പുണ്യത്തില് അങ്ങനെയാണ് അവൻ എടുത്ത. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ പോളിയിൽ പഠിച്ചോളൂ. അച്ഛൻ അമ്മ അനിയത്തി അറങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. അവരൊക്കെ സപ്പോർട്ടാണോ? യാതൊരു സപ്പോർട്ടും ഇല്ല. തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര സപ്പോർട്ടാണ്, സപ്പോർട്ട് ഇല്ല. കാരണം വെച്ചാ വീട്ടുകാരെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ജോലി കിട്ടണം എന്നാണ് വീട്ടുകാരും. അപ്പൊ ഞാൻ ഈ ന്യൂക്കിൽ ചെയ്യുന്നതിന് തന്നെ വീട്ടുകാർക്ക് ഒരു ഇഷ്ടമൊന്നുമല്ല. വീട്ടുകാർ ഷോർട്ട് ഫിലിമിന്റെ ഒരു ചാൻസ് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞായിരുന്നു, പണിക്ക് പോടാ. ഞാൻ ഐ ടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ജോലിയുടേതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പം വലിയ ഡയറക്ടേഴ്സ് ഒന്നും അല്ല, നമ്മളെ പരിമിതികൾക്കുള്ളിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പോരായ്മകളാണ്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ പോരായ്മകളെ കുറിച്ചും മറ്റും എല്ലാം അടുത്തത് ചെയ്യുമ്പോ നമ്മൾ അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം കാണും. അപ്പൊ സേവയർ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് വേണ്ടി ഇത്ര സമയം ചെലവാക്കിയ അജിത് ബാബുവിനും മിഥുനും അഖിലിനും ഒരുപാട് നന്ദി. നിങ്ങൾ എല്ലാവരും സേവിയർ ഷോർട്ട് ഫിലിം ഡി ജെ ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ കാണുക, അവിടെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു, നന്ദി.